ഇടതു മുന്നണിയുടെ ഗൂഢാലോചനകൾ പൊളിച്ചടുക്കുമോ അച്ചു ഉമ്മൻ രണ്ടും കൽപ്പിച്ച് കണത്തിലിറങ്ങിയിരിക്കുകയാണ് സി ദിവാകരന്റെ വെളിപ്പെടുത്തൽ അന്വേഷണം വേണമെന്നാണ് അച്ചു ഉമ്മനും പറയാനുള്ളത് സോളാർ അഴിമതി ആരോപണങ്ങൾ അന്വേഷിച്ച ജസ്റ്റിസ് ജി ശിവരാജൻ കോടികൾ വാങ്ങി ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് എഴുതി നൽകുകയായിരുന്നുവെന്ന് മുൻമന്ത്രിയും സി പി നേതാവുമായ സി ദിവാകരൻ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ജുഡീഷ്യൽ സംവിധാനത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയതാണ് ആ വെളിപ്പെടുത്തലെന്നും പ്രമുഖ മാധ്യമത്തിന്റെ മാസികയ്ക്ക് നൽകിയ ഒരു നീണ്ട അഭിമുഖത്തിൽ അച്ചു ഉമ്മൻ പറഞ്ഞു സോളാർ അന്വേഷണത്തിലെ സിബിഐ റിപ്പോർട്ട് ഒരു രീതിയിലും ഞെട്ടിച്ചില്ല ഉമ്മൻചാണ്ടി നൂറു ശതമാനം നിരപരാധിയാണെന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ സി ദിവാകരന്റെ വെളിപ്പെടുത്തൽ ശരിക്കും ഞെട്ടിച്ചു സൈബർ ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് കരുത്തു പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് താൻ സൈബർ അറ്റാക്കിനെതിരെ കേസ് കൊടുത്തതെന്ന് വ്യക്തമാക്കിയ അച്ചു ഉമ്മൻ തെളിവുകൾ സഹിതം നൽകിയ പരാതി വനിതാ കമ്മീഷൻ പരിഗണിക്കാത്തതിൽ നിരാശയുണ്ടെന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള ആഭ്യന്തര മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിനും ഇടതുമുന്നണി സർക്കാരിനുമൊക്കെ വലിയ ചോദ്യമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടം കൊണ്ടും തീർന്നില്ല സോളാർ കേസിൽ മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാർ വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധി സോളാർ കേസിലെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുമെന്നും വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു കേരളം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ മൃഗീയമായ സോളാർ ഗൂഢാലോചനയിലെ കേന്ദ്ര ബിന്ദുവാണ് ഗണേഷ് കുമാർ ഇതു സംബന്ധിച്ച് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസിൽ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഗണേഷ് ഹൈക്കോടതിയിലെത്തിയത് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയെന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെ നീതി കിട്ടണമെങ്കിൽ കേസ് മുന്നോട്ട് പോകണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി നീണ്ടനാൾ വേട്ടയാടപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് നീതിയിലേക്കുള്ള കവാടം തുറന്നിട്ടതാണ് വിധിയെന്നും കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തെ മലേമസമാക്കുകയും അതിന് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നേതാവിനെ കരുവാക്കുകയും ചെയ്ത സാമൂഹിക വിപത്താണ് ഗണേശ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി നിരപരാധികളെ കണ്ണീർ കുടിപ്പിച്ച ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത് സി പി എം പോലുള്ള പാർട്ടിക്ക് പോലും അപമാനമായി മാറിയ ഇദ്ദേഹത്തെയാണ് മന്ത്രിയാക്കാൻ പിണറായി വിജയൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന രീതിയിൽ മാത്രമേ ഈ കൂട്ടുകെട്ടിനെ കാണാൻ കഴിയൂ അല്പമെങ്കിലും നീതിബോധമോ സാമൂഹിക ഉത്തരവാദിത്വമോ ഉണ്ടെങ്കിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കരുതെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു സോളാർ കേസുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ വ്യാജരേഖ ചമച്ചെന്ന പരാതിയിൽ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള കേസ് റദ്ദാക്കണമെന്ന കെ വി ഗണേഷ് കുമാർ എം എൽ എയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാനും സത്യം പുറത്തുകൊണ്ടുവരണമെന്നതിൽ ഹർജിക്കാരനുള്ള ആത്മാർത്ഥത തെളിയിക്കാനും അന്വേഷണം അനിവാര്യമാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഹർജി തള്ളിയത് മുഖ്യമന്ത്രിയെ പ്രതിചേർക്കാൻ ഒന്നാം പ്രതിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ഗൗരവതരമായ കുറ്റമാണ് ഗണേഷ് കുമാറിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഹർജിക്കാരന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും തെളിയിക്കപ്പെടേണ്ടതുണ്ട് പരാതി തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഹർജിക്കാരൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാനാകും അതിനാൽ ഈ ഘട്ടത്തിൽ കേസ് റദ്ദാക്കാനാവില്ലെന്നും അന്വേഷണം തുടരുകയും യുക്തിപരമായ തീരുമാനത്തിലെത്തുകയും വേണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതിന്റെ അതിർത്തി ഗണേഷ് ഉണ്ടായിരുന്നുവെന്ന ഉമ്മൻചാണ്ടിയുടെ മൊഴിയുണ്ട് ഈ സാക്ഷി മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിയെന്നും ഹൈക്കോടതി പറഞ്ഞു അഡ്വക്കേറ്റ് സുധീർ ബാബു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗണേഷ് കുമാറിനും സോളാർ കേസിലെ പ്രതിയായ വനിതയ്ക്കുമെതിരെ കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നത് പ്രതിയായ വനിത പത്തനംതിട്ട ജയിലിൽ കഴിയുമ്പോൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ സമർപ്പിച്ച ഇരുപത്തിയഞ്ചു പേജുള്ള കത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായെന്നും ഈ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടിയുടെ മറ്റും പേരുകൾ ഉൾപ്പെടുത്തിയെന്നാണ് സുധീർ ബാബുവിന്റെ പരാതി മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയതിലുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് ഗണേഷ് കുമാർ വ്യാജരേഖ ചമച്ചതെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു ഇരുപത്തിയഞ്ച് പേജുള്ള കത്താണ് എഴുതിയതെന്ന് യുവതി സോളാർ കമ്മീഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേസ് നിലനിൽക്കില്ലെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാദം ഗണേഷ് കുമാർ നേരിട്ട് ഹാജരാകാൻ കൊട്ടാരക്കര കോടതി ഉത്തരവിട്ടിരുന്നു തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇന്നലെ അത് നീക്കി സോളാർ കേസ് പ്രതിയുമായി ബന്ധപ്പെട്ട കത്തിൽ വ്യാജ പേരുകൾ ചേർത്തുന്ന കേസ് റദ്ദാക്കണമെന്ന കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഹർജി ഹൈക്കോടതി തള്ളിയത് രാഷ്ട്രീയമായി തിരിച്ചടിയാണെങ്കിലും പദവികൾക്ക് തടസ്സമില്ല എം എൽ എ ആയി തുടരാം മന്ത്രിയാവാം ധാർമ്മികതയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ മന്ത്രിയാകാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ജനപ്രതിനിധിയായി തുടരുന്നതിനോ തടസ്സമില്ലെന്ന് നിയമവിദഗ്ധർ പറഞ്ഞു ക്രിമിനൽ കേസുകളിൽ കുറഞ്ഞത് ഒരു വർഷത്തെ തടവനെങ്കിലും ശിക്ഷിക്കപ്പെട്ടാലേ ജനപ്രതിനിധി എന്ന നിലയിലെ പ്രവർത്തനത്തെ ബാധിക്കൂ സ്വകാര്യ പരാതിയിലെ അന്വേഷണം സംബന്ധിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കോടതി ഉത്തരവുകളുടെയോ പരാമർശങ്ങളുടെയോ പേരിൽ ജനപ്രതിനിധികൾ തീരുമാനമെടുക്കുന്നത് ധാർമ്മികതയുടെ പേരിലാണ് നിലപാട് വ്യക്തമാക്കേണ്ടത് ഗണേഷ് കുമാർ ആണെന്നും നിയമവിദഗ്ധർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലമൺ ന്യൂസ്